നമസ്കാരം. നടൻ ബൈജു സന്തോഷിനെ കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. തിരുവനന്തപുരത്തുണ്ടായ ഒരു അപകടത്തിൽ ഒരു ഇരുചക്ര വാഹന യാത്രികനെ ബൈജുവിൻ്റെ കാർ ഇടിച്ചിടുന്നതും അതിൻ്റെ CCTV ദൃശ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇതിനെ തുടർന്ന് ഒരുപാട് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളാണ് ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്നത്. ബൈജു അമിതമായി മദ്യപിച്ച് കാർ ഓടിക്കുകയും ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം വന്നത്. എന്നാൽ ഈ യുവാവ് അന്ന് തന്നെ ഇയാൾക്കിതിൽ പരാതിയില്ല, അയാൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ചില മാധ്യമങ്ങൾ വിടാതെ ബൈജുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. കാര്യം ഇന്നലെ തത്വമയി ന്യൂസ് ബൈജുവിനെ കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ ബൈജു മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല. എന്ത് തോന്നുന്നോ അത് ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരാളാണ് ബൈജു. കാര്യം ഒന്നും ഒളിച്ചു വയ്ക്കാനല്ല, അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനല്ല, എന്തും മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് ബൈജു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ബൈജുവിനെ ഇഷ്ടവുമാണ്, അതിലേറെ പേർക്ക് ബൈജുവിൻ്റെ ഈ ഒരു തുറന്നു പറച്ചിൽ അനിഷ്ടം ഉണ്ടാക്കുന്നുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില മാധ്യമങ്ങൾ ബൈജുവിനെതിരെ ഈ ഒരു വാർത്ത വന്നതും ഭയങ്കരമായ ഒരു ഹൈപ്പോടുകൂടി തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഇത് കണ്ടു. പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ഇതിൽ കൃത്യമായ ഇത് ഈ ഒരു വിഷയത്തിലും ബൈജുവിൻ്റെ സ്വസിദ്ധമായ ആ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, തനിക്ക് പറ്റിയ അപകടം എന്താണെന്ന് പറയുന്നുണ്ട്. റോഡിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് അവിടെ ഒരു അപകടം സംഭവിച്ചത്. ആ യുവാവിന് യാതൊരു രീതിയിലുള്ള പരിക്കുമില്ല, ആ യുവാവിന് പരാതിയുമില്ല. പിന്നെ ആർക്കാണ് ഇതിൽ പരാതി എന്ന് ബൈജു ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈജു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് തുമ്പിക്കൈയും ഒന്നുമില്ല, ഞാനും ഇവിടുത്തെ ഒരു പൗരനാണ്, ഒരു പൊതുജനത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അതിന് പൊതുജനത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. എന്തായാലും ബൈജുവിൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം. ഞായറാഴ്ചത്തെ എൻ്റെ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി പരക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സംഗതി എന്താണെന്നും കൂടി പൊതു സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞായറാഴ്ച കവടിയാറ് ഭാഗത്ത് നിന്ന് ഞാൻ വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു. ഒരു 65 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാകാം. വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് മീശത്തേക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ വെള്ളയമ്പലം ജംഗ്ഷനിൽ എത്താറായപ്പോഴത്തേക്ക് ഫ്രണ്ട് ടയറ് വെടി കേട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. അപ്പോൾ അങ്ങനെ തിരിക്കാൻ നോക്കിയപ്പോൾ ഇത് വണ്ടി തിരിഞ്ഞില്ല. അങ്ങനെയാണ് ഒരു സ്കൂട്ടർകാരൻ്റെ ദേഹത്ത് തട്ടിയത്. അപ്പം തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരനെ ഞാൻ പിടിച്ചിരുത്തി എന്തെല്ലാം ഹോസ്പിറ്റലിൽ പോകണം എന്തോ പറയും, വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അയാൾക്കൊരു ഒടിവോ ചതവോ മുറിവോ അങ്ങനെ ഒന്നും തന്നെ ആ ചെറുപ്പക്കാരൻ സംഭവിച്ചിട്ടില്ല. കൂടാതെ അയാൾ ഇന്നലെ അയാൾക്ക് പരാതിയില്ലാന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുകാരും എന്നെ സഹായിച്ചിട്ടുമില്ല. അവർ നിയമപരമായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിനെ ഒരു കേസെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടിച്ച് ബൂസായിരുന്നു, മദ്യപിച്ച് മതോന്മത്തനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. കാരണം ഇതൊക്കെ ആൾക്കാർ വായിക്കണമെങ്കിലേ, ഇങ്ങനെയൊക്കെയുള്ള പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടെങ്കിലല്ലേ വായിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ മാത്രമല്ല ഒരു ചാനലിൻ്റെ അടുത്ത് ഞാൻ ചൂടാവുന്നതായിട്ടൊരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇടണമല്ലോ. അപ്പോൾ ഈ ടയർ പൊട്ടിയതുകൊണ്ട് ടയർ മാറ്റിയിടണം. അങ്ങനെ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ആരോ ദൂരെ നിന്നിട്ട് കുറച്ചിരുട്ടായിരുന്നു, ഇനി കാണാൻ പറ്റിയില്ല, വീണ്ടും വീഡിയോ എടുക്കുന്നു. അപ്പോഴാണ് ഞാൻ ചൂടായത്. അത് ഏഷ്യാനെറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞാൽ ആ ഇരുട്ടത്ത് ഏഷ്യാനെറ്റ് ആണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വഴിയേ പോകുന്ന ആരോ എടുത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ചൂടായത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും എല്ലാവരെ പോലെ അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എനിക്ക് കൊമ്പൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. അതുപോലെ എന്നോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില വാർത്തകളും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, എൻ്റെ സ്വന്തം വല്യമ്മയുടെ മകളുടെ മകളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ മകളുടെ അതേ പ്രായം തന്നെ ഉള്ളു അവൾക്കും, അവളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ UKയിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ജോമിയും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അഹങ്കാരമായിട്ടുള്ളൊരു സംസാരം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
ഈ എപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെ മറ്റ് ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ബൈജുവിൻ്റെ ഈ തുറന്നു പറച്ചിൽ. കാര്യം ഒരു മറയുമില്ലാതെ എന്ത് മനസ്സിൽ തോന്നുന്നു അത് മുഖത്ത് നോക്കി പറയുന്ന ആളാണ് ബൈജു സന്തോഷ്. അതുപോലെ തന്നെയാണ് ഈ അപകടം പറ്റി ഇപ്പോൾ 2 ദിവസമായെങ്കിലും അദ്ദേഹം കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരവുമായി തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാദം ഇതോടുകൂടി കെട്ടടങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ചോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.